ഇന്നൊരു പാചക വീഡിയോയല്ല മോൻസറാത്ത് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കുള്ള ഒരു യാത്രയുടെ വിവരങ്ങളാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാഴ്സലോണ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് മൗണ്ടൻസ് ബീച്ചസ് എല്ലാം ഉണ്ട് ഇന്ന് നമ്മൾ മോൺസറാത്ത് എന്ന് പറയുന്ന ഒരു മൗണ്ടനിലേക്ക് ഉള്ള യാത്രയിലാണ് ഇത് ഏകദേശം എർലി മോർണിംഗ് സെവൻ തേർട്ടി സെവൻ ഫോർട്ടി ഫൈവ് ടൈമാണ് ഈ മലകൾ നമുക്ക് ബാഴ്സലോണയിലെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തു നിന്നും വിസിബിളാണ് മോൻസറാത്ത മീനിങ് തന്നെ മൗണ്ടൻ ഓഫ് സോ എന്നാണ് വാൾ പോലെ ഇങ്ങനെ ഷേപ്പിൽ പല പല മലകളിങ്ങനെ നിൽക്കുന്നതാണ് മലയ്ക്ക് സ്പാനിഷ് പറയുന്ന പേര് മോന്താനിയ എന്നാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഇത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഉയരത്തിലാണ് മോൺ മോൺസറാത്തിലുള്ള മോൺസറാത്തിൻ്റെ ഹൈറ്റ് സീ ലെവലിൽ നിന്ന് ഒരുപാട് മലകൾ ചേർന്നതാണ് ആളുകൾ ട്രക്കിങ്ങിനായിട്ടും ക്ലൈമ്പിങ്ങിനായിട്ടും റോക്ക് ക്ലൈമ്പിങ്ങിനായിട്ടൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് രണ്ട് ഒന്നുകിൽ നമുക്ക് കാറിൽ അതിൻ്റെ ചർച്ചിരിക്കുന്ന ലെവൽ വരെയുള്ള സ്ഥലത്തേക്ക് എത്താം അല്ലെങ്കിൽ സ്റ്റേഷൻ എയി മൗൺ മോൺസറാത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേബിൾ കാർ വഴിയോ അല്ലെങ്കിൽ മോനിസ്ട്രോ മോൺസറാത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നോ നമുക്കിതിൻ്റെ ബേസ് വരെ എത്താവുന്നതാണ് ഇവിടെ നിന്ന് ഈ മലയുടെ മുകളിലേക്ക് നമുക്കൊന്നുകിൽ ക്ലൈമ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ ഒരു മൗണ്ടൻ പാത്തുണ്ട് അത് ഈ മൗണ്ടൻ പാത്താണെങ്കിൽ കാണുന്നത് സ്ട്രെയിറ്റ് ഇത് ഫുനിക്കുലാർ എന്ന് പറഞ്ഞ ട്രെയിൻ വഴി നമുക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസിലെത്തിയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ഒരു ഉണ്ട് നമുക്ക് കോയിൻ ഇത് ചെയ്യാവുന്നത് അതിലൂടെ നമുക്ക് കാഴ്ചകൾ താഴ്വരത്തിലെ കാഴ്ചകൾ കാണാം ബാഴ്സലോണയിൽ നിന്ന് ആർ ഫൈവ് റെയിൽവേ ലൈനാണ് മോ മൻറേസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനുകളാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു കാറിന് പോരുകയാണെങ്കിൽ ബാഴ്സലോണയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് മാക്സിമം ഉള്ളു നമുക്കിതിൻ്റെ ഫേസിലെത്താം ഒരു വീക്കെൻഡ് ക്ലൈ ക്ലൈമ്പേഴ്സിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടാണ് ഇത് എല്ലാവരും തന്നെ മാസ്ക് ഒക്കെ വെച്ച് സോഷ്യൽ ഒക്കെ പാലിച്ചാണ് വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമ്പിങ് എക്സ്പീരിയൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എപ്പോഴെങ്കിലും ബാഴ്സലോണ വിസിറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ബാഴ്സലോണയിൽ ഉള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇത് പോയിട്ടുള്ളതാണ് ഇങ്ങനൊരു പാത്ത് ഇവിടെ ക്ലൈമ്പിങ് അത്രയധികം പ്രയാസമല്ല ലാമോള പോലെയുള്ള മൗണ്ടൻസിനെ അപേക്ഷിച്ച് ഇവിടെ ക്ലിയർ ആയിട്ട് അറേഞ്ച് ചെയ്തൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ക്ലൈമ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഇതിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നതാണ് നടക്കുന്നതിന് സ്പാനിഷിൽ കമിനാർ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കമിനാർ ചെയ്യുകയാണ് റോക്സിന് റോക്കാസ് എന്നാണ് പറഞ്ഞത് ആർ ഒ സി എസ് അപ്പോൾ ഒരുപാട് പേര് ഇവിടെയുള്ള ഇവിടെ ഒരു പാതി വഴിയിൽ നമുക്കൊരു കുരിശിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബാൽക്കണി മിരാദോറിൽ നിൽക്കുന്നതുപോലെ നമുക്ക് ദൂരെയുള്ള കാഴ്ചകളെല്ലാം ഭംഗിയായിട്ട് കാണാൻ പറ്റും കുറച്ചുകൂടെ ദൂരെ പോകുമ്പോൾ ഒരു പഴയ പള്ളിയെ ചെറിയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ പറ്റില്ല നല്ലതായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് എൻട്രി ഇല്ല നമുക്ക് പുറത്തുനിന്ന് കാണാം വളരെ ഭംഗിയായിട്ട് കല്ലുകൊണ്ടുള്ള ഒരു പള്ളി ഈ ഇവിടെയുള്ള എല്ലാ മൗണ്ടൻ ഏരിയസും ഏതെങ്കിലും ഒരു മോണാസ്ട്രിയുടെ മൊണാസ്ട്രിയുടെ കീഴിലുണ്ടായിരുന്ന എന്തെങ്കിലും പ്രെയർ സെൻ്ററുകളോ അങ്ങനെയായിരുന്നു ഇവിടെ ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ ഇത് തുറക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോർമൽ ഡേയ്സിലും അത് കാണാൻ പറ്റില്ല പക്ഷേ ബേസിൽ ഒരു വലിയ പള്ളിയുണ്ട് കുർബാനയെല്ലാം നടക്കുന്ന വളരെ വലിയൊരു പള്ളിയുണ്ട് വളരെ ഭംഗിയായ സ്ഥലം നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് ഇതിരിക്കുന്നു ചുറ്റുപാടും നിറയെ റോക്സും എല്ലാം ഉണ്ടാകും താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മോൻസറാത്മാതാവിൻ്റെ ഒരു വലിയ ചർച്ച ഇവിടുണ്ട് നമ്മുടെ എഫ് സി പാഴ്സലോണയുടെ ഒക്കെ ഡ്രസ്സിങ് റൂമിൽ പോലും വെച്ചിരിക്കുന്ന ഈ മാതാവിൻ്റെ രൂപമാണ് നമുക്ക് ഇത് ഈ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കുർബാന നടക്കുകയായിരുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനാ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് കടത്തി കടത്തിവിട്ടില്ല ഇതാണ് ഇവിടെ മാതാവിൻ്റെ രൂപത്തിന് ഇവിടെ ഒരു ഏഴ് പേര് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു വളരെ ഭംഗിയായിരിക്കും നിറയെ നിറയെ വള ഡിഫറെ കളറിലുള്ള മെഴുകുതിരിയെല്ലാം ഇത് ചെയ്ത് ഇവിടെ എല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് നടന്ന് നമുക്കിതിലിവിടെ തിരിച്ചിറങ്ങാം അത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വളരെ വലിയ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ സാധിച്ചില്ല മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ കുർബാന നടക്കുന്നത് കൊണ്ട് പള്ളിയുടെ അകത്തുകൂടെയാണ് അത് ഇങ്ങോട്ടുള്ള പ്രവേശനം അപ്പോൾ ഇവിടെ കണ്ട സെക്യൂരിറ്റി എല്ലാം നിന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മെയിൻ പള്ളിയുടെ ഡോറ് അതുകൊണ്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഞങ്ങൾ ഏകദേശം ഒന്നര മണിക്കൂറെടുത്ത് ക്ലൈമ്പ് ചെയ്യാൻ തിരിച്ച് നമ്മൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ക്ലൈമ്പ് ചെയ്യാൻ നിന്ന് നിന്നും ഇത് തിരിച്ചൊരു വൺ അവറിനുള്ളിൽ ഞങ്ങൾ തിരിച്ച് ബേസ്മെൻ്റിലെത്തി അതിനുശേഷം ഇതെല്ലാം പള്ളിയെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ബാർസലോണ വരുന്നവർ ഉറപ്പായിട്ടും കാണേണ്ട ഒരു പോയിൻ്റാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണുന്നവടം വരെ അധികോ